ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് രീതിയിൽ തന്നെ മുറുകുന്നുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ ഗവർണർ സർക്കാർ പോര് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായതാണ് വിമർശിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അത് സുപ്രീം കോടതി വരെ എത്തുകയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തമിഴ്നാട്ടിലാണ് വലിയ രീതിയിലൊരു ഗവർണർ സർക്കാർ പോര് നിലനിൽക്കുന്നത് സർക്കാർ ഗവർണർക്കെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രപതിയോട് ഗവർണറെ തിരികെ വിളിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി എം കെ സർക്കാർ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നത് അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ കെ പൊന്മുടിക്ക് മൂന്ന് വർഷത്തെ ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ശിക്ഷ കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതി മരവിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പൊന്മുടിയെക്കൊണ്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഡി സർക്കാർ തീരുമാനിക്കുകയുണ്ടായിരുന്നു സ്റ്റാലിൻ ആ ഒരു ആവശ്യമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ അതിന് സാധിക്കുകയില്ല അതായത് പൊന്മടിയെക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഗവർണറുടെ ആ നിലപാട് അത് കോടതി അലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡി സർക്കാർ വരികയാണ് ഡി സർക്കാർ പറയുകയാണ് അദ്ദേഹം കോടതിയെ ലക്ഷ്യമാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇനി അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാഷ്ട്രപതി തിരികെ വിളിക്കണമെന്നെല്ലാം തന്നെ ഡി എം കെ സർക്കാർ ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒരു വ്യക്തിയെ മന്ത്രിയാക്കണമെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുപാർശ വെക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ അഥവാ ഒരു ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഗവർണർക്കുണ്ട് പക്ഷേ ഇവിടെ ഗവർണർ ആ ഉത്തരവാദിത്തത്തെ കാണുന്നില്ല അതേസമയം തന്നെ കോടതിയുടെ വിധി പോലെ നിൽക്കുന്ന സാഹചര്യത്തിൽ വിധി എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ് അതേ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്മേലുള്ള കുറ്റം അത് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം അതേ സാഹചര്യത്തിലാണ് ഗവർണർ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് ഇതിനെതിരെയാണ് ഡി എം കെ സർക്കാർ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം ഇനി ഇതേ സാഹചര്യത്തിൽ ഡി എം കെ സർക്കാരിന് യഥാർത്ഥത്തിൽ കെ പൊന്മുടിയെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ ഇനി സാധിച്ചാൽ തന്നെ ഗവർണർക്ക് എതിരെ ഡി എം കെ സർക്കാർ ഇതിനെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഒരു ഒരു ഡി എം കെ സർക്കാരിന് അനുകൂലമായി തന്നെ സുപ്രീം കോടതിയുടെ വിധി വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കൂടി ഉള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് കാരണം പൊന്മുടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ ഘടകം കേസ് മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ അത് വീണ്ടും വലിയ രീതിയിൽ ഒരുപക്ഷെ വിമർശിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അവിടെ ഗവർണറുടെ പോയിന്റ് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്ന ആശയങ്ങളെല്ലാം തന്നെ കൃത്യമായി ഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ത് തന്നെയാണെങ്കിലും തമിഴ്നാട് രാഷ്ട്രത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ ഗവർണർ സർക്കാർ പോലെ വീണ്ടും വീണ്ടും മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ ഇത്ര കൊണ്ട് കൊടുമ്പിരി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗവർണർ സർക്കാർ ഇത്ര രൂക്ഷമായ അളവിലേക്ക് മുറുകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഇളവ് അനുവദിച്ചതിന് പിന്നാലെയാണ് പൊന്മുടിയുടെ സത്യപ്രതിജ്ഞ നേരത്തെ ആക്കണമെന്ന് എം കെ സ്റ്റാലിൻ വാശി പിടിക്കുന്നത് മുൻമന്ത്രി കെ പൊന്മുടിയുടെ ശിക്ഷാവിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് എത്രയും വേഗം ക്യാബിനറ്റ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായി എം കെ സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ട സമയത്താണ് അദ്ദേഹം അതിന് തയ്യാറല്ല എന്നുള്ള ഒരു സമീപനം എടുക്കുന്നത് യഥാർത്ഥത്തിൽ പൊന്മുടിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തെ അയോഗ്യനാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനമാണെങ്കിലും എം എൽ എ സ്ഥാനമാണെങ്കിലും എല്ലാം നഷ്ടപ്പെടാനുള്ള കാരണവും ഇതേ അറസ്റ്റ് തന്നെയായിരുന്നു പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ പൊന്മുടിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഡി എം കെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതായത് കോടതിയുടെ മറിവിപ്പ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കാത്ത ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കിക്കൊണ്ട് അത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള ഒരു നീക്കം ഡി എം കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരു വെള്ളപ്പൂശലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം തന്നെ അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ തങ്ങളുടെ മേൽ ഏൽക്കപ്പെട്ടിട്ടുള്ള ആ കടകളെല്ലാം തന്നെ മായ്ച്ചു കളയുക എന്നിട്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മന്ത്രിയാക്കുക ആ അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ഡി എം കെ യുടെ ഭാഗത്ത് നടക്കുന്നത് അതേ സാഹചര്യത്തിൽ അതിനെതിരെ നിൽക്കുന്ന ഗവർണർക്ക് എതിരെ അല്ലെങ്കിൽ ഗവർണറുടെ നീക്കം ശരിയല്ല ഗവർണർ കാണിക്കുന്നതെല്ലാം തന്നെ സർക്കാർ വിരുദ്ധ കാര്യങ്ങളാണ് സർക്കാരിനോട് ഒട്ടും അനുകൂലമായ നിലപാടല്ല ഗവർണർ സ്വീകരിക്കുന്നത് എന്നെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് ഗവർണറെ തിരിച്ചു വിളിക്കുക എന്ന് പറയുന്ന ഒരു നടപടിയിലേക്ക് പോലും ഡി സർക്കാർ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്ത് തന്നെയാണെങ്കിലും ഗവർണറുടെ നീക്കമാണെങ്കിൽ പോലും അതല്ല ഡി എം കെ നീക്കമാണെങ്കിൽ പോലും എല്ലാം കാണിച്ചു തരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പിനോടുള്ള ഒരുക്കങ്ങളുമായി തന്നെയാണ് അതിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഗവർണർ സർക്കാർ പോരുകൾ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്